പഴയ നിയമത്തിൽ ഒരു വായനയുണ്ട്. മാമ്രയുടെ ഓക്കുമരത്തിന് സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനായി. വെയിൽമൂത്ത സമയത്ത് അബ്രാഹം തന്റെ കൂടാരത്തിന്റെ വാതിലിൽ ഇരിക്കുകയായിരുന്നു. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ മൂന്നാളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ട് അവൻ കൂടാരവാതിക്കൽ നിന്നെഴുന്നേറ്റ് അവരെ എതിരേൽക്കുവാൻ ഓടി ചെന്ന് നിലമ്പത്തേതാണ് അവരെ വണങ്ങി. കൊന്തമാസമായി ആചരിക്കുന്ന ഒക്ടോബർ മാസം 8-ാം തീയതി സായാഹ്നത്തിൽ സ്കൂൾ കുട്ടികളോടൊപ്പം ഞങ്ങൾ ജപമാല നടത്തുകയായിരുന്നു. അവസാന ഗാനത്തിന്റെ സമയത്ത് ഞങ്ങളെ സന്ദർശിക്കുവാൻ 3 വിരുന്നുകാരെത്തി. മഹാബുവിലെ ഷൈജു അച്ഛനോടൊപ്പം ദേവമാതെ പ്രൊവിൻഷ്യൽ ജോസ് നദികരച്ചനും അമലയിലെ ജൂലിയസ് അച്ഛനും. പിറ്റേ ദിവസം ഞങ്ങളുടെ ചെറിയ ഇടവക ദേവാലയത്തിൽ വിരുന്നുകാരെ സ്വീകരിച്ചുകൊണ്ട് നടത്തിയ കുർബാനയിൽ വായിച്ച സുവിശേഷ ഭാഗം എങ്ങനെ നാം പ്രാർത്ഥിക്കണമെന്ന് ഈശോ നമ്മെ ബോധവൽക്കരിക്കുന്ന തിരുവചനങ്ങളാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന മനോഹരമായ പ്രാർത്ഥന ആത്മാർത്ഥമായി ഈ പ്രാർത്ഥന ഏറ്റുപറയുമ്പോൾ എന്തുമാത്രം ആഴത്തിൽ നാം അത് മനസ്സിലാക്കുന്നുണ്ടെന്ന് നമുക്ക് തന്നെ അറിയില്ല. ഈശോ പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. പ്രാർത്ഥന എന്നത് ഈ വഴി ചോദിക്കലാണ്, ചോദിച്ചു പോകണം. പ്രാർത്ഥന വീണ്ടും അന്വേഷിക്കലാണ്, യഥാർത്ഥ സത്യം കണ്ടെത്തുവാൻ. പ്രാർത്ഥന ഒരു മുട്ടലാണ്, നിത്യജീവനിലേക്ക് നയിക്കുന്ന വാതിൽ തുറന്നു കിട്ടുവാൻ. ഈശോ ബെത്ലഹേമിൽ പിറന്നപ്പോൾ മാനവരാശിക്ക് ലഭിച്ച സന്ദേശത്തിൽ 2 ഭാഗങ്ങളുണ്ട്. ഉന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. ഇത് തന്നെയല്ലേ നാം സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ കാണുന്നത്? ഈ പ്രാർത്ഥനയ്ക്കും 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ദൈവത്തിന് കൊടുക്കേണ്ടതും 2 മനുഷ്യന് ലഭിക്കേണ്ടതും. പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം ദൈവത്തിന് മഹത്വം ലഭിക്കുവാൻ നാം പ്രാർത്ഥിക്കുമ്പോൾ 2-ാമത്തെ ഭാഗത്തിൽ നമുക്ക് സമാധാനം ലഭിക്കുവാൻ നാം ചെയ്യേണ്ടത് എന്താണെന്ന് ഏറ്റു പറയുന്നു. ദൈവത്തിന് നൽകേണ്ടത് മനുഷ്യൻ കവർന്നെടുത്താൽ പിന്നെ അവന് ലഭിക്കേണ്ട സമാധാനം നഷ്ടപ്പെടുന്നതാണ് ചുറ്റും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 10 ദൈവകൽപ്പനകൾ സ്നേഹത്തിന്റെ 2 പ്രമാണത്തിൽ ഒരുക്കി ഈശോ നമ്മെ പഠിപ്പിക്കുമ്പോഴും ഇത് തന്നെയാണ് നാം കാണുന്നത്. ദൈവത്തിനുള്ളത് ദൈവത്തിനും മനുഷ്യനുള്ളത് മനുഷ്യനും നൽകണം. ആളും ആവശ്യവും സന്ദർഭവും അനുസരിച്ച് ഇത് വീതം വയ്ക്കുവാൻ നമുക്കറിയില്ലെങ്കിൽ നമ്മുടെ കൊന്തയും പ്രാർത്ഥനകളും പാട്ടുകളും വെറും അതര വ്യായാമമായി ചുരുങ്ങിപ്പോകും. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ, തളിയത്ത്.